കോടമഞ്ഞി കുളിച്ച് നിൽക്കുന്ന പ്രഭാതത്തിൽ കബിനി കാട്ടിക്കോടെ ഒരു സഫാരി പോയിട്ട് കടുവേനെ കണ്ടാലോ? അത് ഒന്നല്ല രണ്ട് തവണ നമ്മൾ കടുവേനെ തൊട്ടടുത്ത് ഈ കോടമഞ്ഞിൻ്റെ ഇടയിലൂടെ കാണുമ്പോൾ ഉള്ള ആ ഒരു ഫീലിങ്സ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഈ മോർണിംഗ് സഫാരി കിട്ടിയത് കോടമഞ്ഞ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നിൽ ഒരു കാട്ടാന വന്നു നിന്നാൽ പോലും കാണാൻ പറ്റത്തില്ലാത്ത അത്രയും കോടമഞ്ഞ്. വെറുതെ പറഞ്ഞൊന്നുമല്ല, ഇപ്പം സൂക്ഷിച്ച് നോക്കിയപ്പോഴല്ലേ നിങ്ങളാണല്ലോ ഈ കാട്ടാനയെ കണ്ടത്. അതായത് നമ്മുടെ മുന്നിക്കൂടെ കാട്ടാനകൾ ഒന്നല്ല രണ്ടെണ്ണം നടന്നു പോകുന്നുണ്ട് കേട്ടോ. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് തന്നെയാണ് കബിനിയിൽ ഈ സഫാരി തുടങ്ങിയത്. കാരണം രാവിലെ തന്നെ കോടമഞ്ഞങ്ങ് കയറിയിട്ട് കാടങ്ങ് മൊത്തത്തിൽ മൂടലായി കിടക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് മൃഗങ്ങളുണ്ടേ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ ഈ ടൈമിൽ നമ്മളിങ്ങനെ സഫാരി പോകുന്നതിൻ്റെ ഫീല് വേറെയാണ് കേട്ടോ. ആ കാടിൻ്റെ ഭംഗി നമ്മൾ കോടമഞ്ഞിൽ ആസ്വദിക്കാൻ പറ്റുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലിങ്സാണ് കിട്ടുന്നത്. കബിനിക്കാട്ടിലെ പതിവ് സൈറ്റിങ്സ് ആയിട്ടുള്ള പുള്ളിമാനങ്ങളൊക്കെ ഇഷ്ടം പോലെ പുല്ലുമേഞ്ഞ് നടക്കുന്നുണ്ട്. ഈ പുള്ളിമാനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ സഫാരി വാഹനങ്ങളും നിർത്താറ് പോലുമില്ല, മൈൻഡാക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പുല്ലൊക്കെ ഇഷ്ടംപോലെയായി. ഇവിടെ മഴയൊക്കെ പെയ്ത് നല്ല രീതിയിൽ കാടൊക്കെ പച്ചപ്പായിട്ടുണ്ട്. ഇപ്പോൾ കബിനിയിൽ എപ്പോൾ സഫാരി വരണം എന്ന് എന്നോടൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇത് ഈ മഴക്കാലത്ത് തന്നെ വരണം എന്നുള്ളതാണ്. സ്വതവേ എല്ലാവരും പറയും ടൈഗർ സൈറ്റിങ്സിന് വേണ്ടി നമ്മൾ വരുമ്പോൾ മഴക്കാലത്ത് നമുക്ക് സൈറ്റിങ്സ് കുറവാണ് കിട്ടുക എന്നൊക്കെ. അതൊക്കെ വെറുതെയാണ്. എനിക്ക് കൂടുതൽ ഇവിടെ സൈറ്റിങ്സ് കിട്ടിയിട്ടുള്ളതും കാട് ഞാൻ ആസ്വദിച്ചിട്ടുള്ളതും എപ്പോഴും മഴക്കാലത്ത് തന്നെയാണ് കേട്ടോ. അല്ല നിങ്ങൾ തന്നെ പറ, ഏത് വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാലാണ് ഇതേപോലെ കോടയിൽ ഈ പച്ചപ്പൊക്കെ ആസ്വദിച്ച് നമുക്ക് കാട്ടിക്കോടയിൽ സഫാരി നടത്താൻ പറ്റുക? ചൂടുമില്ല പൊടിയുമില്ല, നമുക്ക് നല്ല കോടയും തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് നമ്മൾ യാത്ര നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഈ ജൂൺ മാസം മുതൽ നമുക്ക് നവംബർ ഡിസംബർ വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കാലാവസ്ഥയും ഈ ഒരു പച്ചപ്പൊക്കെ കിട്ടും കാടിന്. ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ വന്നു കഴിഞ്ഞാൽ മുഴുവൻ പൊടിയാണെന്നുള്ളതാണ് സത്യം. പക്ഷേ ടൈഗർ സൈറ്റിങ്സ് കൂടുതൽ കിട്ടുമെന്ന് പറയപ്പെടുന്നത് കാരണം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ടൈഗർ മേല് തണുപ്പിക്കാനും ഒക്കെ ആയിട്ട് ഈ തടാകരയിലൊക്കെ വന്ന് കിടക്കാറുണ്ട്, വെള്ളത്തിലിറങ്ങി കിടക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് ഈ മഴക്കാലത്ത് വെള്ളത്തിലിറങ്ങി കിടക്കുന്ന കടുവേനെ ഒന്ന് കണ്ടാലോ? എന്നാൽ ആ കടുവേനെ കാണാനായിട്ട് കേട്ടോ നമ്മളിപ്പോൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടി ഇത്തിരി പുറകിലായിട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കടുവേനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ നല്ല രീതിയിൽ ഷെയ്ക്ക് അടിച്ചു കേട്ടോ. അപ്പോൾ കടുവ ഇങ്ങനെ റോട്ടിക്കൂടെ നടന്നിറങ്ങി ഇതാ ആ ജലാശയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിക്കൂടെ ജലാശയത്തിലേക്ക് വെള്ളം കുടിക്കാനായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. വെള്ളം കുടിക്കുക മാത്രമല്ല ഉദ്ദേശം, ആള് മേലും തണുപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. ഇതാ വെള്ളത്തിലേക്ക് ഇറങ്ങി കിടന്നു കഴിഞ്ഞു. എന്തായാലും നമ്മൾ ഹാപ്പിയായി. നമ്മുടെ ബസ് അന്നേരത്തേക്കും ഡ്രൈവർ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ സൈറ്റിങ്സ് കിട്ടുന്ന രീതിയിൽ. എന്നാലിപ്പോൾ ഒരു പാറയായിട്ട് മറഞ്ഞു കിടക്കുവാണ്. എങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ആ കടുവയുടെ വിഷ്വൽസ് നമുക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, വലിയ ദൂരമൊന്നും ഇല്ലാത്തൊരു ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കടുവയുടെ പേര് ടെമ്പിൾ ടൈഗർസ് ആണ്. നമ്മൾ പല കുറി നമ്മുടെ ക്യാമറയിൽ എടുത്തിട്ടുള്ളൊരു കടുവയാണ്. ഇപ്പോൾ നാല് കുട്ടികളുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് സബ്ബഡൽസ് ആയിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് വന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ഓർക്കുന്നില്ല, കുഞ്ഞ് കടുവ കുഞ്ഞുങ്ങളെ നമ്മൾ നാലെണ്ണത്തിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു തള്ളക്കടുവയുടെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ സബ്ബഡൽസ് ആയിട്ടുണ്ട്, അവർ കാടിൻ്റെ ഉള്ളിൽ എവിടെയോ മറിഞ്ഞിരിക്കുകയാണ്. എന്താണെങ്കിലും തള്ളക്കടുവ മാത്രമാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ മാത്രമായിരിക്കുമല്ല എന്നെപ്പോലെ സ്ഥിരമായിട്ട് ഫോറസ്റ്റിൽ സഫാരിക്ക് പോകുന്നവരെല്ലാം കേൾക്കുന്നൊരു ചോദ്യമായിരിക്കും, നീ എന്തിനാണ് ഈ പോയിട്ടുള്ള കാട്ടിൽ തന്നെ വീണ്ടും വീണ്ടും പോകുന്നതെന്നുള്ളത്. അതിനുള്ള ഉത്തരവാണ് കേട്ടോ ഈ കിടക്കുന്ന കടുവ. കാട്ടിൽ വന്നിട്ട് ഇതേപോലെ കടുവയുടെ ഫോട്ടോയും വീഡിയോയും എടുക്കുക എന്നൊക്കെ ഉള്ളത് ഒരു പ്രത്യേക എനർജി തന്നെയാണ്. അത് പോയിട്ടുള്ളവർക്കറിയാം. ഒരു തവണ പോയി കഴിഞ്ഞാൽ നമ്മളിൽ പലരും അത് ശീലമാക്കാനും വഴിയുണ്ട്. അങ്ങനെ ശീലമായതാണ് കേട്ടോ എന്നെപ്പോലെ പലരും. അപ്പോൾ ഈ കടുവേനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി, അത് നമുക്കൊരു പ്രത്യേക അനുഭവം തന്നെയാണ്, പ്രത്യേക ഫീലിങ്സ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്. അങ്ങനെ നല്ല കാഴ്ച വരുന്നില്ല ഒരുക്കിയ തടാകക്കരയിന്ന് ടൈഗർ ഇതാ കാടിനുള്ളിലേക്ക് ആ കോടമഞ്ഞിൻ്റെ ഉള്ളിലൂടെ നടന്ന് കയറി പോവുകയാണ്.
ആ കയറി പോകുന്ന വഴിയിൽ ഇത് കണ്ടില്ല, കുറ്റിച്ചെടിയിലേക്ക് ടെറിട്ടറി മാർക്കിംഗ് ചെയ്തത്? ആളുടെ അടയാളപ്പെടുത്തലാണ് ഇത്, എൻ്റെ അധികാര കേന്ദ്രമാണെന്നുള്ളത്. അതാ പോകുന്ന വഴിയിലെല്ലാം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മരത്തേൽ ആൾ ടെറിട്ടറി മാർക്കിംഗ് ചെയ്തിട്ട് പോകും. ആളുടെ തീറ്റ കടൽ കഴിഞ്ഞാലുള്ള മെയിൻ പണി തന്നെ ഈ പറഞ്ഞ പോലെ ആ ഏരിയയിൽ കൂടെ കറങ്ങി പുള്ളിക്കാരുടെ ഏരിയ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ടെമ്പിൾ ടൈഗർസ് എന്താണെങ്കിലും കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. നമ്മുടെ സഫാരി വാഹനങ്ങളെല്ലാം ആ ഏരിയ കൂടെ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കിടന്നു, ഇപ്പുറത്തെ സൈഡിൽ കൂടെ എങ്ങനെ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുമോയെന്ന് നോക്കിയിട്ട്. എന്താണെങ്കിലും അതുണ്ടായില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികം മുന്നോട്ടേക്ക് സഞ്ചരിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോൾ വന്നു, ഇതാ ഇതിലൂടെ ടൈഗർ സൈറ്റിങ്സ് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ടെറിട്ടറി ഏരിയയിൽ കൂടെ ആൾ ക്രോസ് ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ നമ്മളിവിടെ വന്ന് വെയിറ്റ് ചെയ്ത് കിടക്കുവാണ് ഇപ്പോൾ. എന്താണല്ലോ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അതേ ടൈഗറിനെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ഇതേ സഫാരിയിൽ തന്നെ കാണാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ആ വിചാരത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഇതാ കടുവ വീണ്ടും കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നു. മുന്നേ നമ്മൾ കണ്ടത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-40 മിനിറ്റ് കഴിഞ്ഞിട്ടാണെന്ന് ഓർക്കണേ. ആ കടുവ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ഒരു പ്രൗഢി നോക്കി, എന്താ ഭംഗി അല്ലേ. ഒരു 200 കിലോയ്ക്ക് അടുത്ത് വെയിറ്റ് ഉള്ളതാണ് ഈ പെൺകടുവ. ആൺകടുവകളാണെങ്കിൽ ഏകദേശം 250 കിലോയോളം വെയിറ്റ് ഉണ്ടാവും. ശരീരം മുഴുവൻ തന്നെ മസിൽസ് ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഭാരം നമുക്ക് വലിപ്പത്തെ തോന്നാത്തത്. പക്ഷേ വലിപ്പത്തിലല്ല കാര്യം, ശക്തിയിലാണ് കാര്യം. കാട്ടുപോത്തോ ആനയോ വരെ ഇവൻ ഒറ്റയ്ക്ക് അടിച്ചിടും എന്നുള്ളതാണ് കടുവയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് കടുവയ്ക്ക് ആരാധകർ കൂടാനും കാരണം. അവൻ ഒറ്റയ്ക്ക് മതി, ഒരാളും മതി ഈ കാട്ടുപോത്തിനെ, ഒരു ടണ്ണക്കുള്ള കാട്ടുപോത്തിനെ അടിച്ചിടാൻ എന്നുള്ളത്. അതാണ് കടുവയുടെ ശക്തി. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ രണ്ടാമതും സൈറ്റിങ്സ് തന്നിട്ട് കമ്പനിക്കാടിൻ്റെ രാജ്ഞിയായിട്ടുള്ള ടെമ്പിൾ ടൈഗ്രസ് അഥവാ റെസിഡൻറ്റ് ഫീമെയിൽ എന്നുള്ള ഈ ടൈഗർ ഇതാ കാടിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും കയറിപ്പോയി. നമുക്ക് ഇനി അടുത്ത തവണ വരുമ്പോഴും ടെമ്പിൾ ടൈഗ്രസിനെ വീണ്ടും കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ടൈഗറിനെ കണ്ടു, ടൈഗറിനെ കണ്ടുമുട്ടി 2 തവണ. ആദ്യമായിട്ട് സഫാരിക്ക് വന്നിട്ട് 2 സഫാരിയിലും 2 ടൈഗർ. കടുവയുടെ 2 മനോഹരമായ സൈറ്റിങ്സ് ആണ് നമുക്ക് ഈ കബനി സഫാരിയിൽ കിട്ടിയത്. ഇനിയും നമുക്ക് സൈറ്റിങ്സ് വേണമെന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമാവുമെന്നൊരു ഡൗട്ട്. എന്താണെങ്കിലും നമ്മുടെ ഈ സഫാരിയുടെ ടൈമിങ് കഴിയാനായി, ഏകദേശം 9 മണിയാകാനായി. അപ്പം നമ്മൾ മടങ്ങി പോവുകയാണ്. പക്ഷേ നമ്മൾ വീണ്ടും കബനിയിലേക്ക് മടങ്ങി വരും. ഇനിയും നമുക്ക് കടുവയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം, അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ടൈം കിട്ടുമ്പോൾ ഒക്കെ കബനിയിലേക്ക് മടങ്ങി എത്തണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ ബൈ.